ഹലോ ഗായ്സ്, വെൽക്കം ഓൺ വെൽക്കം ബാക്ക് ടു തുമ്പി വ്ളോഗ്സ്. ഇറ്റ്സ് മീ തുമ്പി. അപ്പൊ ഞാൻ കുറെ നാളുകൾക്ക് ശേഷം വന്നേക്കാം, ക്ഷമിക്കണം. അപ്പൊ ഇപ്പോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു തരം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അതായത്, ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റില് ഹോസ്റ്റലിൽ പോയി, പാലയിൽ പോയി. പാല എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ കുറെ ആളുകൾക്ക് പെട്ടെന്ന് എന്താണ് പറയാ, മനസ്സിലേക്ക് വരുന്നത് ബ്രില്ലിയൻറ്റ് എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പാലയിലേക്ക് മീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ അവിടെ പോയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ 2 മാസത്തെ പ്രിപ്പറേഷനൊക്കെ എടുത്തിട്ടാണ് പോയത്. 2 മന്ത്സ്, 2 മന്ത്സ് പ്രിപ്പറേഷൻ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു 5 ഡേയ്സ് അറ്റ് ഹോസ്റ്റൽ. അങ്ങനെയായിരുന്നു. ഞാൻ 5 ദിവസം അവിടെ നിന്നോളൂ. അതിൽ 3 ദിവസം നമ്മുടെ സെൻറ്ററിൽ പോയി, ചെറിയ പഠിത്തമൊക്കെ ആയിട്ട് എന്നിട്ട് വീട്ടിലോട്ട് പോന്നു. കരഞ്ഞു വിളിച്ചൊക്കെയാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറി ഞാൻ പിന്നീട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ബ്രില്ലിയൻ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുന്ന ആളുകൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, 2 മാസത്തെ പ്രിപ്പറേഷനൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ 2 മാസത്തെ ആ ഒരു പ്രിപ്പറേഷൻ, അതായത് ഓരോ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക, ബാഗ് പാക്ക് ചെയ്യുക, പിന്നെ ട്രാവൽ ചെയ്യുക, പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ റൂം ടൂർ, അതൊക്കെയാണ് ചേർത്തിട്ടൊരു വീഡിയോ ആണിത്. അപ്പോൾ അതൊക്കെ കാണുക, എന്നിട്ടേ നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് കണ്ടിട്ട് അവസാനമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് വരൂ. Oh, oh, oh.
നിങ്ങൾ ഇത്രയും കണ്ടു എന്ന പ്രതീക്ഷയോടെ ഞാൻ ബാക്കി പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം റിസൾട്ടൊക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെയുള്ള എൻട്രൻസ് കോച്ചിങ് സെൻറ്റേഴ്സിലോട്ടുള്ള ഒരു റഷിലായിരിക്കും. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ റഷ് ചെയ്ത പിള്ളേരുള്ള ഒരാളായിരുന്നു ഞാനും. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്കും സ്ക്രോൾ ചെയ്തത് കാണിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ അവരുടെ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് വളരെ കുറവാണ്. കുറവാണ്, ഇല്ലാന്നല്ല, കുറവാണ്. കൂടുതലും ഈ ഒരു എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഇരിക്കുന്നല്ലേ, സോറി. അപ്പോൾ അതിന് അതായത് ഈ ഒരു കോച്ചിങ് സെൻറ്റർ, ഏതൊരു കോച്ചിങ് സെൻറ്റർ ആണെങ്കിലും അവരുടെ തന്നെ ചാനലിൽ അവരുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് സൈഡായിരിക്കും കൂടുതലും അവർ പറയുക. അതുകൊണ്ട് എനിക്കത് നോക്കുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്ന് പറയുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യും, നിങ്ങൾക്ക് കൂടുതൽ അഡ്വൈസ് ഞാൻ തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന നടുതൊട്ടിയിൽ കിട്ടിയെന്ന് എനിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നടുതൊട്ടിയിൽ ഹോസ്റ്റലായിരുന്നു. ബ്രില്ലിയൻറ്റിലെ 4 ഡയറക്ടേഴ്സ് ചേർന്നിട്ടാണ് ആ ഒരു സ്ഥാപനം 10-40 വർഷം മുമ്പ് ഇട്ടത്. അപ്പോൾ അതിൽ ഒരു ഡയറക്ടറിൻ്റെ ഓൺ ഹോസ്റ്റലായിരുന്നു നടുതൊട്ടിയിൽ. നമ്മുടെ എനിക്ക് ഡയമണ്ട് ബ്ലോക്കിലായിരുന്നു കൂടുതലും കുട്ടികൾക്ക്. ഡയമണ്ട് ബ്ലോക്കിൽ തന്നെയാണ് ക്ലാസ്. അതായത് ഇങ്ങനെ ബ്രില്ലിയൻറ്റിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് അവർ കാണിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിലെ മെയിൻ ബിൽഡിംഗ് അതാണ് ഡയമണ്ട് ബ്ലോക്ക്, ഡി ബ്ലോക്ക്. അപ്പോൾ അതിൽ നിന്നും ഒരു 2 കിലോമീറ്റേഴ്സ് ഇപ്പുറത്തായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റല്. അപ്പോൾ അവിടെ നിന്നും ഒരു ബ്രില്ലിയൻ്റിൻ്റെ ഒരു ബസ് വരുന്നു, കുട്ടികളെടുത്തിരുന്നു, അവിടെ കൊണ്ടാക്കുന്നു. കണ്ണിങ്ങനെ തുറക്കുന്നതിൽ നമ്മൾ അങ്ങ് എത്തും. ഞാൻ 3 ദിവസമാണ് സെൻറ്ററിലേക്ക് പോയി. ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ആരും ചോദിച്ചൊന്നുമില്ല എക്സ്പീരിയൻസ് എന്നാലും ഞാൻ പറയും. അപ്പോൾ എന്താണ്, നമ്മൾ നല്ല ഭയങ്കര സ്പീഡാണ് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, മേ ബി ബാക്കിയവർക്കും തോന്നിയിട്ടുണ്ടായിരിക്കില്ല. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നു, ഇങ്ങനെ ലോറിയിൽ കുറേ ആട്ടുകുട്ടികളെ കൊണ്ട് ഇങ്ങനെ കോഴിക്കുട്ടികളെയൊക്കെ കൊണ്ട് ഇങ്ങനെ പോകും. കോഴിക്കുട്ടികളല്ല, കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ പോകും. നമ്മൾ അങ്ങനെയൊക്കെ പോകുന്നില്ല, ഭയങ്കര സ്പീഡായിരുന്നു. പക്ഷെ പാട്ടൊക്കെ ഇടും, നമുക്ക് സില്ലായിട്ടൊക്കെ നമുക്ക് പോകാം. എന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്റ്റലിനെ പറ്റി മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് എല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നടുതൊട്ടിയിൽ ഹോസ്റ്റൽ ഒരു 5 നിലയുള്ള ഹോസ്റ്റലായിരുന്നു. ഏറ്റവും താഴെ പിന്നെ ഒരു നില കൂടെ ഉണ്ട്. അവിടെയാണ് നമുക്ക് ഫുഡൊക്കെ തരുന്നത്. അപ്പോൾ ഫെസിലിറ്റീസ് വൈസ് അടിപൊളിയാണ് ഹോസ്റ്റല്. അതായത് അതിൻ്റെ മെയിൻ ഒരു ഭയങ്കര ഒരു വാവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. അത് കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് എത്താൻ നമുക്ക് ഉപയോഗിക്കാം. ഞങ്ങളൊക്കെ 1-2 ദിവസം ഞങ്ങൾ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വെറുതെ ലിഫ്റ്റിൽ കയറുന്നു, ഒരു നിലയിൽ നിന്ന് പുറത്ത് നിലയിലേക്ക് പോകുന്നു. അവിടുന്ന് കുട്ടികളെ കൊണ്ട് നിങ്ങൾക്ക് എവിടെ പോകേണ്ടത് താഴെയാണോ, അങ്ങനെ അങ്ങനെ ഒരു ചിൽ മൂഡിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബാഗ് കൊണ്ട് പോകുമ്പോഴത്തേക്കും ലിഫ്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. അധികം ഹോസ്റ്റൽസിലൊന്നും അതില്ല. ഞങ്ങൾക്കത് ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ട് ഒരു വാവ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. പിന്നെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 5 നിലയാണ്, ഓരോ നിലയിലും 5 ഫ്ലാറ്റ് ഉണ്ട്. അതിൽ ഒരു ഫ്ലാറ്റിൽ നമുക്ക് 10 കുട്ടികൾക്ക് താമസിക്കാം. അതായത് 5 റൂമുണ്ട്, ഡബിൾ റൂമുണ്ട്, അല്ല സിംഗിൾ റൂമുണ്ട്, ഡബിൾ റൂമുണ്ട്, ട്രിപ്പിൾ റൂമുണ്ട്. എനിക്ക് കിട്ടിയത് സിംഗിൾ റൂമായിരുന്നു, ഒരു ബാൽക്കണിയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ എന്താണ്, എൻ്റെ ബാത്റൂം എൻ്റെ ഓൺ ബാത്റൂം, അതുകൊണ്ട് തന്നെ പുറത്തായിരുന്നു. ബാക്കിയുള്ള റൂമിലെല്ലാം അകത്ത് ബാത്റൂമുണ്ട്. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞോന്നറിയില്ല, മീനച്ചിലാറിൻ്റെ അടുത്താണ് നമ്മുടെ നടുത്തൊട്ടിയിൽ ഹോസ്റ്റല്. എൻ്റെ റൂമിൽ നിന്ന് അവർ കുളം കാണാം. പിന്നെ ലോണ്ടറി ഒക്കെ മേലെയാണ്, ടെറസിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മീനച്ചിലാർ ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. 2022 ഭയങ്കര മഴ ആകുമ്പോഴത്തേക്കും കോട്ടയത്ത് ചില സ്ഥലത്തൊക്കെ വെള്ളം കയറുമല്ലോ. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അല്ല, ഞാൻ പണ്ട് താമസിച്ചിരുന്ന 5 ദിവസം താമസിച്ചിരുന്ന ഹോസ്റ്റലിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ബാച്ച് തുടങ്ങിയതിന് ശേഷം പിന്നെ അവിടെ ഇങ്ങനെ വെള്ളം മഴ പോലും പെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ സ്റ്റോറേജിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ആവശ്യത്തിലേറെ സ്ഥലമുണ്ട്. ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾ കണ്ടതാണല്ലോ, ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന ബാഗിലെല്ലാം എൻ്റെ വീട്ടിൽ കിടന്ന സാധനങ്ങളെല്ലാം കുത്തി കയറ്റിക്കൊണ്ടാണ് പോയത്. പക്ഷേയും പെട്ടു എന്നാണ്, ബട്ട് സ്റ്റിൽ ഓക്കെ. എന്തായാലും എല്ലാം അവിടെ എടുത്ത് വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ ബാൽക്കണിയൊക്കെ ഉള്ളത് നമുക്ക് വല്ല എന്താണ് ഒരു കുട്ടിക്ക് പഠിക്കാൻ എത്ര സ്പേസ് വേണം അതിനേക്കാളും ഒക്കെ അവർ തരുന്നുണ്ട്. ഫെസിലിറ്റീസ് വൈസ് അടിപൊളിയാണ്. 5-on-5 അല്ലെങ്കിൽ 10-on-10, അതായത് ഫുൾ മാർക്സ് അത്ര തന്നെ അത് കൊടുക്കും. പിന്നെ അവിടുത്തെ ഡയറക്ടറിൻ്റെ ഓൺ ഗാർഡെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർവിഷൻ എപ്പോഴും അവിടെ കാണുമെന്നാണ് പറഞ്ഞത്. അത് സാർ അവിടെ സൂപ്പർവൈസ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഞാൻ
എൻ്റെ വീട്ടിലോട്ട് പോന്നു. പിന്നെ അവിടെ ബേസ് ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ. ഇനിയുള്ള വർഷങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷേ കഴിഞ്ഞ വർഷം ബേസ് ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ. ഗ്ലെൻഡ നല്ല ബ്രില്യൻറ്റിന് തന്നെ ചില ഹോസ്റ്റലിൽ നമുക്ക് ബേസ് ഫോണും സ്മാർട്ട് ഫോണും ഉപയോഗിക്കാം. അവർ ബേസ് ഉപയോഗിക്കാവൂ എന്ന് പറയുമെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ എന്തോന്നാ കൊണ്ടോ അതൊന്നും അവർ ഞങ്ങൾ മാറ്റർ വി ഐ ഡോണ്ട് കെയർ അങ്ങനൊരു ഇതാണ് മാറ്റർ. എന്തോക്കോ പറയുന്നു ഞാൻ. ഓക്കെ, ഞാൻ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ, അതിനുള്ള കാരണം ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഫോണോ കൊണ്ടുപോയാൽ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല, ഞങ്ങൾക്ക് എവിടെയുള്ള കുട്ടി ബേസ് ഫോണോ ഉപയോഗിക്കാവൂ, അങ്ങനെയാണ് അവർ പറയുന്നത്. വളരെ നല്ലൊരു കാര്യം ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. അപ്പം ഞാനുണ്ടായിരുന്ന 5 ദിവസം ഞങ്ങൾക്ക് ഫുൾ ടൈം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഫോണുണ്ടായിരുന്നു. കാരണം അപ്പോൾ നമ്മൾ വരുന്നല്ലേ ഉള്ളൂ, ക്ലാസ്സൊക്കെ തുടങ്ങുന്നല്ലേ ഉള്ളൂ, ആ ഒരു സ്ട്രെസ്, അങ്ങനെ അത് വീട്ടുകാരോട് എപ്പോഴും സംസാരിക്കാം എന്നുള്ള രീതിയിൽ ഫോൺ എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഫോൺ വാങ്ങിവെക്കും, ആഴ്ചയിൽ ഒന്നോ രണ്ടല്ല 2-3 ദിവസമൊക്കെ കൊടുക്കും. അങ്ങനെയായിരുന്നു, കുറച്ച് സമയമൊക്കെ സംസാരിക്കാനായിട്ട് കൊടുക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഫുഡൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ഫെസിലിറ്റീസ് വൈസ് അടിപൊളിയാണ്, അതുപോലെ തന്നെയാണ് ഫുഡ്. എനിക്ക് തോന്നുന്നു എല്ലാ ഹോസ്റ്റലും അതേ മെനു തന്നെയാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നു, അതിനെപ്പറ്റി അധിക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഫുഡൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങളുടെ വാർഡൻ അടിപൊളിയായിരുന്നു, ആദിത്യ മാം എന്നായിരുന്നു മാമിൻ്റെ പേര്. പക്ഷേ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അത്ര അടിപൊളിയല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇത്രയൊക്കെ തന്നെ ഉള്ളു. ഇനി കൂടുതൽ പറഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോയിലെ കണ്ടന്റ് ഇല്ലാതാകും. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ 5 ദിവസമാണ് അവിടെ നിന്നത്. 5 ദിവസം നിന്ന് ഞാൻ കരഞ്ഞു പിടിച്ച് വീട്ടിലോട്ട് പോന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ്, ഇത്രയാണ് എൻ്റെ ഹോസ്റ്റൽ മൂവിങ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഞാൻ ഓർത്തോണ്ടിരുന്നത് ദാറ്റ് ഞാൻ ത്രില്ലാണ്, ഭയങ്കര ത്രില്ലാണെന്ന് പറഞ്ഞത്. അതിന് കാണുമെന്ന് വെച്ചാൽ ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ എൻ്റെ 236 സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ വന്നേക്കെയാണ്. അതുകൊണ്ടാണ് ബൈ.